ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രനെ ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത സിപിഎം. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന എസ് രാജേന്ദ്രനെ അടുത്ത ഒരു വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചത്. ജില്ലാ കമ്മിറ്റിയാണ് എസ് രാജേന്ദ്രനെ തൽക്കാലത്തേക്ക് പുറത്താക്കണമെന്ന ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയത്. പുറത്താക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നതായി എസ് രാജേന്ദ്രൻ പറഞ്ഞു. ദേവികുളത്ത് ഇത്തവണ സീറ്റ് കിട്ടാതിരുന്ന എസ് രാജേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നില്ലെന്നും ഇടതു സ്ഥാനാർത്ഥി എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും പരാതി ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് രോഗങ്ങളിൽ എ രാജയുടെ പേര് പറഞ്ഞില്ല, പറയണമെന്ന് നിർദ്ദേശിച്ചിട്ടും അതനുസരിച്ചില്ല എന്നും അംഗങ്ങൾ പരാതിപ്പെട്ടു. സിപിഎം നിയോഗിച്ച രണ്ടംഗ അന്വേഷണ കമ്മീഷൻ ഇത് ശരിയെന്നും കണ്ടെത്തി. കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജേന്ദ്രനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചത്. ആരോപണങ്ങളിൽ വിശദീകരണം നൽകാത്തതിനു പുറമെ ജില്ലാ സമ്മേളനത്തിൽ നിന്നുൾപ്പെടെ വിട്ടുനിന്നതുകൂടിയാണ് നേതൃത്വത്തെ കൂടുതൽ ചൊടിപ്പിച്ചത്. എം എം മണി അടക്കമുള്ള നേതാക്കളും രാജേന്ദ്രനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. രാജേന്ദ്രനെതിരായ നടപടി വൈകിയതിനെതിരെ ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. ഇതും നടപടി വേഗത്തിലാക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ താൻ എന്തുകൊണ്ട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്ന് വിശദീകരിച്ച് എസ് രാജേന്ദ്രൻ കോടിയേരി ബാലകൃഷ്ണൻ അയച്ച കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. തന്നെ അപമാനിച്ച് പുറത്താക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചെന്നാണ് കത്തിൽ എസ് രാജേന്ദ്രൻ ആരോപിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് എം എൽ എയും മുൻമന്ത്രിയുമായ എം എം മണി തന്നെ വളരെ മോശം ഭാഷയിൽ അപമാനിച്ചുവെന്നും എസ് രാജേന്ദ്രൻ കത്തിൽ പറഞ്ഞു. തന്നെ അംഗത്വത്തിൽ നിലനിർത്തണമെന്ന ആവശ്യവും കത്തിലൂടെ എസ് രാജേന്ദ്രൻ പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചിരുന്നു. സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പാർട്ടി നടപടി അംഗീകരിക്കുന്നുവെന്ന് എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. നല്ല കാര്യം, സന്തോഷം. പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുകളും നടപടികളും ഉണ്ടല്ലോ. അത് ശരിയായാലും തെറ്റായാലും അതുണ്ടാവും. അതിന് നമുക്ക് വേറെ വ്യത്യസ്ത അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന കാര്യം പാർട്ടി നിലപാടെടുക്കും, അത് ശരിയാണേലും തെറ്റാണേലും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.